വിക്കുവേ, റൊമാന്റിക് ക്ലൈമറ്റ് ആണോ വിക്കുവേ? ആണോ അണ്ടോ വിക്കു വരെ പറഞ്ഞു റൊമാന്റിക് ക്ലൈമറ്റ് ആണത്. എല്ലാവർക്കും പച്ചപ്പിന്റെ നാട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അലൈനിലാണ്. അലൈൻ, ഞങ്ങൾ അലൈൻ കാണാൻ, അലൈൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പം ഞാനുണ്ട്, റബ്ബു ഉണ്ട്, നമ്മുടെ മിക്കുമോനുണ്ട്. മിക്കുവേ, മിക്കു അവൻ ബിസിയാണ്, മിക്കു ബിസിയാണ്. അപ്പോൾ ഞങ്ങൾ അലൈനിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം വരുമ്പോഴേ നമ്മൾ ആദ്യമേ കഴിക്കുന്ന കാര്യത്തിൻ്റെ ചിന്തയിലാണ്. ഞങ്ങൾ എത്തിയപ്പോൾ ഉച്ചയായി ഓൾറെഡി. അപ്പം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും, നിങ്ങളെയും ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അവള് കഴിക്കാൻ പോകും. അപ്പൊ നമ്മള് നേരെ റെസ്റ്റോറന്റിലേക്ക് വിടുവാണ് കഴിക്കണം. മിക്കുവേ, മിക്കു എന്നാണ്ട് മിക്കുവേ? നമ്മളിവിടെ സനയ എന്ന സ്ഥലത്ത് കഴിക്കാൻ വന്നേക്കുവാണ്. അപ്പൊ നമ്മൾ കഴിക്കും, കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോ ഗായ്സ് സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. കഴിക്കുന്ന വീഡിയോ, അതാ കഴിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ മിക്കു കൂട്ടി ഒരു രക്ഷയില്ലാത്ത വഴക്കുണ്ടാക്കലായിരുന്നു. കരച്ചിലോടെ കരച്ചില്ല മിക്കു, എന്തു പറഞ്ഞൂടെ കരച്ചിലോടെ കരച്ചില്ല. റെസ്റ്റോറന്റ് വെളിയിൽ ഇറങ്ങിയപ്പോ ചിരിയും തുടങ്ങി. അതിനകത്ത് കരച്ചിലോടെ കരച്ചിട്ട് ഒരു രക്ഷയില്ല, നമ്മൾ കഴിക്കാൻ പോലും കൊടുക്കുന്നു. എന്ത് ചെയ്യാ, നിങ്ങളുടെ ഇപ്പൊ കണ്ടില്ലേ മിക്കുവേ, മിക്കുവേ എല്ലാം കുളമാക്കിയില്ലേ, സമാധാനായില്ലേ? നിങ്ങളുടെ കുളമാക്കിയ ആളവിടെ നോണ്ടിരിക്കുന്നു കുളക്കരയില്. അങ്ങനെ എല്ലാം കുളമായി. അപ്പൊ ഇനി നമ്മള് ഇനിയിപ്പോ സ്ഥലങ്ങളെ കാണാൻ പാ. കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല ഗായ്സ്, സോറി സോറി സോറി. ഗൈസ്, നമ്മളങ്ങനെ ഇവിടുന്ന് അകത്തോട്ടുള്ളൊരു റോഡിൽ കൂടെ കയറി അലൈനിൽ. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല, ജസ്റ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞ് ഇങ്ങനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പം എനിക്ക് ആൾവാസമൊക്കെ വളരെ കുറവുള്ള ഏരിയയാണ്. ഇതിലൊരു ബൈക്കുകാരനൊക്കെ പോയതുകൊണ്ടില്ല, ഒറ്റയ്ക്കുള്ള റോഡാണ്. അങ്ങനെ സൈഡിലെങ്ങും കടകളോ അങ്ങനെ താമസങ്ങളോ ഒന്നുമില്ല. ഫാമുകൾ, ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫാമുകളുണ്ട്. ഫാമുകളുടെയൊക്കെ ഏറിയാണ് ഇതിനുള്ളിലോട്ട് പോകുമ്പോൾ. അപ്പം ഫുള്ള് രണ്ട് സൈഡും മരുഭൂമി പോലെ കിടക്കുവാണ്. വലത്തെ ഭാഗത്ത് നോക്കിയാലും മരുഭൂമി, ഇടത്ത് നോക്കിയാലും മരുഭൂമി. പക്ഷേ മരുഭൂമിയിലൊക്കെ വേണ്ട നമ്മുടെ മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ റോഡ് കിടക്കുന്നുണ്ടോ നിങ്ങൾ? നേരെ കിടക്കുക, ഇങ്ങനെ കിടക്കുക. ഇതങ്ങു വരെ ഫുള്ള് മരുഭൂമി പോലെ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫാമുകളും ഈ പിന്നെ ഒട്ടകത്തിൻ്റെയൊക്കെ കുറച്ച് ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിജനമായി കിടക്കുന്ന സ്ഥലമാണ് അല്ലേ? ഒരു മനുഷ്യരെ പോലും നമുക്ക് ആ ഏരിയയിൽ എങ്ങും കാണാൻ കിട്ടത്തില്ല. ഒരു മനുഷ്യൻ പോലും ഈ ഏരിയയിൽ എങ്ങും ഇല്ല. പിന്നെ സൈഡിലൊക്കെ ബോർഡർ കെട്ടി ഇട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ചുമ്മാ കയറിയാലേ, ഈ ഇട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചിട്ട് അവർ വേലി കെട്ടിയിട്ടുണ്ടല്ലോ. ചില ഭാഗങ്ങളിൽ നമ്മൾ പോകുന്ന വഴിക്ക് ചില ഭാഗങ്ങളിൽ ഇവർ ഈ പിന്നെ ഒട്ടകത്തിനെ വളർത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ടില്ലേ അവിടെ കുറേ പേര് എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്യുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി കാണാൻ പറ്റി. അവരവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്കൊന്ന് ആ ഗേറ്റിൻ്റെ കാര്യങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ വിജനമായി കിടക്കുന്നുണ്ടല്ലേ, നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട്. അങ്ങ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫാം കാണാൻ പറ്റും. നിങ്ങളുടെ അടുത്ത ഭാഗത്ത് കണ്ടില്ലേ കുറേ പച്ചപ്പൊക്കെ, അതൊക്കെ ഫാമാണ്. ഇങ്ങനെ കിടക്കുവാണ്, ഗൈസ് നേരെ കിടക്കുക, അങ്ങ് വരെ നേരെ കിടക്കുക. അങ്ങനെ നമ്മൾ ജഫൽ ഹഫീത്തിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അലൈനിലെത്തി. അലൈനിൽ വലിയ സാധനങ്ങൾ ഒന്നും പോകുന്നതും വീഡിയോ എടുക്കാൻ പറ്റില്ല സത്യമായി. കാരണം മിക്കും ഭയങ്കര വഴക്കായിരുന്നു, ഭയങ്കര വഴക്ക്. അതുകാരണം നമ്മൾ എന്ത് ചെയ്തു, ജബൽ ഹഫീത്തിൽ പോയി അവിടെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ജബൽ ഹഫീത്തിലോട്ട് പോവാണ്. ജബൽ ഹഫീത്തിലെ നൈറ്റ് വ്യൂവും പിന്നെ അലൈൻ സിറ്റിന്ന് ജബൽ ഹഫീത് ഹില്ല് ആ ലൈറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്നത്. നിങ്ങളെ അത് മൊത്തം കാണിക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ബൂം ഗായ്സ്, ആ ലൈറ്റ് അങ്ങ് കണ്ടോണ്ടിരിക്കുന്നത് വരെ വരെ പോലെ, അതാണ് ജബൽ ഹഫീത്ത്. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ശരിക്കും സിഗ്സാഗ് ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
യൂഷ്വലി നമ്മുടെ നാട്ടിലെ മലകളൊക്കെ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം എപ്പോഴും ഈ ഹെയർപിൻ കർവ്സ് ആയിരിക്കും. ഹെയർപിൻ കർവ്സിന്റെ ഒരു ദോഷവശം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഛർദിക്കും. പക്ഷെ ഇങ്ങനത്തെ ഇങ്ങനെ സിഗ്സാഗ് കർവ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഛർദിക്കാൻ വരുന്ന ഒരു ഫീലിംഗ് വരത്തില്ല. ഹെയർപിൻ കർവ്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വണ്ടി കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കൊരു തലയ്ക്കൊക്കെ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും വരും. ഒക്കെ നല്ല രസമല്ലേ കാണാൻ? നല്ല ഇങ്ങനെ വിളക്ക് അടുക്കി 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 വെച്ച ഒരു ഓരോ തോന്നുന്നുണ്ട്, നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ മേളിൽ ചെന്നിട്ട് മേളിലെ വ്യൂ ഒക്കെ കാണാം. പിന്നെ ഇടയ്ക്ക് ഞാൻ അവിടെ മേളിലോട്ട് കയറുന്ന സീൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ താഴേന്ന് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സീൻസാണ് ഇപ്പം നിങ്ങളുടെ മുകളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓണാണ്. സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ വെട്ടം നല്ല നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ രണ്ട് സൈഡിലും കോൺക്രീറ്റ് സ്ലാബ് വെച്ച ഒരു റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ അഥവാ റോഡ് തെറ്റി വഴി മലേനെ സൈഡിലോട്ട് വീഴാനുള്ള പ്രിക്കോഷണറി മെഷേഴ്സൊക്കെ അവർ നല്ലതായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എല്ലാം നല്ലപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടൂ ലൈൻ ട്രാഫിക് റോഡാണ്. കണ്ടോ ഗൈസ്, അങ്ങനെ ഇത് കണ്ടോ, നമ്മുടെ ഈ ജബൽ ജഫീത്തിൻ്റെ ഏകദേശം മിഡിൽ പോർഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അലൈൻ സിറ്റിയുടെ ആ ഒരു മനോഹാരിത കണ്ടോ, ലൈറ്റ് കണ്ടോ, ലൈറ്റ് കത്തി നിൽക്കുന്ന കണ്ടോ, ഫുൾ അലൈൻ സിറ്റിയാണ് കാണുന്നത്. ലൈറ്റ് എന്തൊരു രസമാണ് കാണാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്, സൂപ്പർ വ്യൂ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമുക്ക് ബാക്കി മേളിൽ പോയി എടുക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ജഫൽ ഹഫീത്തിൻ്റെ മേളിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. മനുഷ്യന് സംസാരിക്കാൻ പോലും പറ്റാത്തത്ര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര തണുപ്പ് വെച്ചാൽ ഭയങ്കര തണുപ്പ്, കൈയൊക്കെ ഇവിടെ വരവിക്കുക. നമ്മൾ ജോർജിയയിൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു ആ അതേ തണുപ്പായിപ്പോൾ, ജോർജിയ അസർബൈജാനിൽ പോയപ്പോൾ ജഫൽ ഹഫീത്തിൻ്റെ മുകളിലെ ആ മേളില് സൂപ്പർ തണുപ്പ് കേട്ടോ, രക്ഷയില്ല. ഓ വിക്കുവേ, റൊമാൻറ്റിക് ക്ലൈമറ്റ് ആണോ വിക്കുവേ? ആണോ കേട്ടോ, വിക്കു വരെ പറഞ്ഞു റൊമാൻറ്റിക് ക്ലൈമറ്റ് ആണത്, രക്ഷയില്ല കേട്ടോ, രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഞങ്ങള് ഇവിടുന്ന് നിങ്ങളെ ആ ഇവിടുന്ന് മലയുടെ മലയുടെ മണ്ടേന്ന് നമ്മൾ അലയിലോട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു സിറ്റിയുടെ മനോഹാരിത നൈറ്റ് വ്യൂ ഇപ്പൊ കാണിച്ചു തരാം. സിറ്റി ലൈറ്റ്സ് ഇപ്പൊ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് പോലെ ക്യാൻറ്റീൻ ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. ബാക്ക് സൈഡ് കണ്ടില്ലേ, കണ്ടോ, അവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവിടെ ഞാനുണ്ട്. അപ്പൊ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. Flow like water, so I'm going mainstream. Yeah. കൈ വരവിക്കുന്നു, അത് പറഞ്ഞ് കൈ പിടിക്കാൻ പറ്റുന്നില്ല, വിറച്ചു പോവാ. അവള് പഠിക്കുന്നു, ഞാൻ പഠിക്കുന്നു, മിക്കും എന്താണോ പഠിക്കുന്നത് ഗഗ ഗഗ ആയിരിക്കും പഠിക്കുന്നത്. അയ്യോ, രക്ഷയില്ലാത്ത തണുപ്പാണോ, തീ ഇങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യുന്ന പോലെ തീ ഒക്കെ കായാനിട്ടിട്ട് നല്ല ചൂട് ബജി ബോണ്ട മാഗി തണ്ടൂരി. ഗൈസ്, ചിലപ്പോ സൗണ്ടിന് പ്രശ്നം കാണുമായിരിക്കും, കാറ്റടിക്കുന്നുണ്ട് നല്ലതായിട്ട്, ചിലപ്പോ നല്ല സൗണ്ടിന് പ്രശ്നം കാണുമായിരിക്കും, അറിയത്തില്ല. സൗണ്ട് ക്ലാരിറ്റി കാണുമെന്ന് അറിയത്തില്ല, ബിക്കോസ് അത്രയ്ക്ക് ഫ്രീസിങ് ആണ്. പിന്നെ എനിക്ക് ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല, അത് കാരണം നഹാ ഫ്ലോപ്പ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. എന്നാലും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഇത്ര ഹൈറ്റിലൊക്കെ വെച്ചാണ് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പാടാണ്, ബിക്കോസ് നിലത്ത് നോക്കണം. നിലത്ത് നോക്കാതെ നമ്മൾ ക്യാമറ മാത്രം നോക്കി പൂരണ്ട് വീണാലോ അല്ലേ? എന്താണെങ്കിലും നല്ല സുഖമുള്ള കാലാവസ്ഥ, സുഖമുള്ള ക്ലൈമറ്റ്, പക്ഷെ അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ. സത്യം പറഞ്ഞാൽ ഈ ക്ലൈമറ്റിൽ നമുക്ക്
നല്ല ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചായയും ഒരു ഉഴുന്നോടെയൊക്കെ കഴിച്ച് ഇങ്ങനെ ഈ ക്ലൈമറ്റ് ഇവിടെ നടക്കാറുണ്ടല്ലോ, അതൊരു വേറെ ആയിട്ടുള്ള ലെവലാ. എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ വിന്ററിൽ യു എക്സ്പെഷ്യലി യു എയിലുള്ളവർ വിന്ററിൽ തന്നെ ഈ സമയത്ത് ജബല ഹില്ല് വരണം. ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല ഒരു ചില്ലിങ് വെതർ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ജബൽ അഫീത്ത് ആണ്. ജബൽ ജെയ്സും കൊള്ളാം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ ഇപ്പൊ അലൗഡ് ആണോ ഇല്ലയോ, ബിക്കോസ് ഇതിന്റെ എക്സ്ട്രീം തണുപ്പായിരിക്കും ജബൽ ജെയ്സില്. ബട്ട് അത്ര എക്സ്ട്രീമിലോട്ട് നമ്മുടെ ബോഡി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ടല്ല വന്നത്, നമ്മൾ ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചില്ല. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു, അപ്പൊ നമ്മൾ ഇനി നേരെ താഴോട്ട് പോവാണ്, അലൈൻ സിറ്റിയിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, തണുപ്പ് നമ്മൾ ആ രീതിയിലല്ല വന്നത്. അപ്പോൾ നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോവാണെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് ഇറങ്ങി പോകുമ്പോ സിറ്റിയിലോട്ട് കാണുന്ന വ്യൂ ആണത്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സിറ്റി മൊത്തം കാണാം, എന്തോ എന്തോ വ്യൂ ആയത്. ഇത് കണ്ടിട്ട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ കാണുമ്പോൾ ഉള്ള വ്യൂ ആണ് നമുക്ക് ഈ ഇതിന്റെ മണ്ടേന്ന്. നമുക്ക് ഈ സിറ്റിയും സിറ്റി കഴിഞ്ഞും കുറെ കാണാം സ്ഥലങ്ങൾ, കണ്ടില്ലേ റോഡുകളുടെ കളറ്. ഈ കാണുന്ന ലൈൻ മൊത്തം, ഈ ആദ്യം കാണുന്ന ആ വര മൊത്തം റോഡാണ്. റോഡിൽ വണ്ടികൾ പോകുന്നു, അങ്ങ് സിറ്റിയിലുള്ള ലൈറ്റുകൾ കണ്ടില്ലേ, രക്ഷയില്ലാത്ത വ്യൂ. ഈ എന്തോ പറയണ അറിയത്തില്ല, സൂപ്പർ വ്യൂ, പൊളി, വേറെ ലെവലാണ്. ഗായ്സ് നിങ്ങൾ അലൈനില്, നിങ്ങൾ അബുദാബിയിൽ ദുബായിലൊക്കെ ഉള്ളവർ ഷാർദ അസൽ കൈമയിൽ, അസൽ കൈമയിൽ ജബൽ ജെയ്സ് ഉണ്ട്, പക്ഷേ ഇത് ജബൽ ഹഫീദിൽ വരണം. സൂപ്പർ വ്യൂ ആണ്, നല്ല നീറ്റാണ്, എല്ലാം നല്ല സൂപ്പറായിട്ടാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയ്തേക്കുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തേക്കുന്നത്. സൂപ്പർ ഫെസിലിറ്റീസ് ആണെല്ലാം, കാണാനുള്ള വ്യൂ രക്ഷയില്ല, പറഞ്ഞറിയിക്കേണ്ട സൂപ്പർ വ്യൂ. രാത്രി വന്നിട്ട് ആ വ്യൂ കാണണം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ അവിടെ കണ്ടില്ലേ, ഒന്നും പറയാനില്ല, സൂപ്പർ. ഇവിടെ പൂച്ചയൊക്കെ, ഇതിലൊരു പൂച്ചയൊക്കെ പോകുന്നു. ഈ പൂച്ച എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എനിക്കറിയാം, ഇത്രയും തണുപ്പ്. ഒരു രക്ഷയില്ല തണുപ്പും, നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ്, ചായയും വടയൊക്കെ കുടിച്ചിരിക്കുക, ആ ഒരു വേറെ ഫീലായിരിക്കും ഇവിടെ. ഞാൻ പറയുന്ന പകുതി കേൾക്കാൻ പാടായിരിക്കും, കാറ്റുണ്ട്. അപ്പം നിങ്ങൾ ക്ഷമിക്കണം, കാറ്റുണ്ട്, സൗണ്ട് വല്ല പ്രശ്നമുണ്ട്, ക്ഷമിക്കണം. ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. എന്തായാലും സൂപ്പർ വ്യൂ ഗായ്സ്, സൂപ്പർ വ്യൂ, രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി എങ്ങും നിർത്താതെ ഞങ്ങൾ അലൈനിൽ നിന്ന് ഒറ്റ വിടക്കം, 160 ഷൂന്നും പറഞ്ഞ് ഞങ്ങൾ അബുദാബിയിലെത്തി. കാരണം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി ലേറ്റായി പോകും, പിന്നെ റോഡ് ഒന്നാമത് 100 റോഡ് അങ്ങനെ ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇനി തിരിച്ചെത്തി. ഇപ്പം അൽനാസർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രില്ലെന്ന് പറഞ്ഞെടുത്ത് അൽനാസർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രിൽ അവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്ന് 2 ഷവർമയും മേടിച്ച് പാലും മേടിച്ച് വീട്ടിൽ പോവും, ചായ ഇട്ട് കുടിക്കും. പിന്നെ ചായ കുടിക്കാത്തതിൻ്റെ ക്ഷീണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് വല്ലാത്ത ക്ഷീണമാണ്. നമ്മൾ മലയാളികൾക്കുള്ളൊരു പ്രത്യേക ഹരമാണ് ചായ. അപ്പോൾ ആ ചായയും ഷവർമയും കൂടെ കുടിക്കും, അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ഷവർമ മേടിക്കട്ടെ, ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി, ഞങ്ങൾ അങ്ങനെ അലൈനിൽ നിന്നൊക്കെ എത്തി. തളർന്നുപോയി, ഭയങ്കര യാത്രയായിരുന്നു. രണ്ടുപേരും മിക്കും തളർന്നു, മിക്കും ഓൾറെഡി ഉറങ്ങിപ്പോയി. വല്ലാത്തൊരു യാത്രയായി, കാരണം തണുപ്പും പിന്നെ അതേപോലെ ഇത്രയും ട്രാവൽ ചെയ്തതും ദൂരവും. പിന്നെ അബുദാബി തിരിച്ചെത്തണ്ടേ, ഏകദേശം 400 മേളിൽ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറാണ്, എല്ലാം ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ജബൽ ഹഫീദൊക്കെ നിങ്ങളൊക്കെ പോയി കാണണം, കാണാത്തവർ. നല്ല വൃത്തി നീറ്റാണ്, പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം, അവിടെ നിന്നുള്ള വ്യൂ, അലൈൻ സിറ്റി കാണുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, കാണാൻ നല്ല രസമാണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മിക്കും ഇച്ചിരി മൂശാട്ടയിലായിരുന്നു. അതുമല്ല, ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ രണ്ടുപേരും അയാൾ വണ്ടി ഓടിക്കുകയും അയാൾ കുഞ്ഞിനെ നോക്കിയൊക്കെ ചെയ്യുമ്പം ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴത്തെ ബെൽ ബട്ടണിനകത്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.